സബ്സിഡി സാധനങ്ങളില്ലാത്തതിനാൽ തൃശൂരിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ചന്തയുടെ ഉദ്ഘാടനം മുടങ്ങി നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ എം എൽ എയും മേയറും പരിപാടി ഉദ്ഘാടനം ചെയ്യാതെ മടങ്ങുകയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്രിസ്മസിന് സാധനങ്ങൾ ലഭ്യമാക്കുമെന്നായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ ഉറപ്പ് ക്രിസ്തുമസ് ചന്ത ഉദ്ഘാടനം രാവിലെ നടക്കുമെന്നറിഞ്ഞ് രാവിലെ ഏഴ് മുതൽ തന്നെ ചന്തയ്ക്ക് മുന്നിൽ ക്യൂവിൽ ആളുകൂടി ഉദ്ഘാടനം ചെയ്യാൻ സി പി ഐ നേതാവും തൃശ്ശൂർ എം എൽ എ പി ബാലചന്ദ്രനും മേയർ എം കെ വർഗീസും എത്തി അകത്ത് കയറി കണ്ടപ്പോൾ ഇരുവരും ഞെട്ടി സാധനങ്ങൾ ഇല്ലെന്ന് കണ്ട് മണിക്കൂറുകൾ ക്യൂവിൽ നിന്നവർ പ്രതിഷേധിച്ചു പ്രതിഷേധം കനത്തതോടെ ഉദ്ഘാടനം വേണ്ടെന്ന് വെച്ച് അതിഥികൾ പോയി ഒരു കാരണവശാലും ഇനി ഇതുപോലെയുള്ള അവസരങ്ങൾ തൃശ്ശൂർ കോർപ്പറേഷന്റെ പരിധിയിൽ ഉണ്ടാകാൻ പാടില്ല എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് വരുമ്പോൾ ആ പ്രവൃത്തി വളരെ ഭംഗിയായി നടപ്പിലാക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങളായിട്ട് വേണം വരാൻ അവിടെ വന്ന് ഇതുപോലെ എം എൽ എമായും അതുപോലെ തന്നെ ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികളെയും ഒക്കെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ മനഃപൂർവ്വമായി ചെയ്തതെന്ന് തോന്നുന്ന വിധത്തിൽ പൊതുജനങ്ങളുടെ മദ്യത്തിലിട്ട് ഞങ്ങളെ ഇതുപോലെ അവകേശിക്കരുത് നാളെ തന്നെ അത് ശരിയാക്കണം എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നാളെ തന്നെ സാധനങ്ങൾ എത്തിക്കും മന്ത്രി ഉൾപ്പെടെ ഉള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും മന്ത്രി ഇപ്പോ നമുക്ക് കേരളത്തിന്റെ തരത്തിലാണ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽ എന്തായാലും പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് നാളെ എന്ന പ്രതികരണം ഉണ്ടാവും ഉള്ളത് വാങ്ങാമെന്ന് വെച്ച് നോക്കിയപ്പോൾ സബ്സിഡി ഇനം നാല് മാത്രം അതും വെളിച്ചെണ്ണയ്ക്ക് മാർക്കറ്റ് വിലയും വെളിച്ചെണ്ണയും മല്ലിയും ചെറുപയറും സബ്സിഡി

ചന്തയുടെ ചുമതലയുള്ളവർ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് റിപ്പോർട്ടർ ജെയ്സൈൻ റിപ്പോർട്ടർ തൃശൂർ